ചർച്ച ചെയ്തിട്ടുണ്ടോ? അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കളുടെ കിതാബിലുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ കേട്ടിട്ടില്ല, എന്റെ ഉപ്പ കേട്ടിട്ടില്ല, ഞങ്ങളുടെ ഉസ്താദ് കേട്ടിട്ടില്ല, ഉസ്താദിന്റെ ഉസ്താദ് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഇത് പുത്തനാശയമാണ് എന്ന് പറയുന്ന ഖുറാഫി ശൈലി നമ്മുടെ ആളുകൾക്കിടയിൽ ഉണ്ടായി. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമാണങ്ങളെ പിൻബലമുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. ഒരു പ്രമാണത്തിൻ്റെയും പിൻബലമില്ലാത്തതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ കേൾക്കാത്തത്, എൻ്റെ ഉപ്പ കേൾക്കാത്തത്, എൻ്റെ നാട്ടിലെ മിമ്പറിൽ കേൾക്കാത്തത്, അതൊക്കെ അന്ധവിശ്വാസമാണ് എന്നിടത്തേക്കാണ് ഇപ്പോൾ ചില ആളുകൾ എത്തിച്ചേർന്നത്. ഖുറാഫികളുടെ ശൈലി തന്നെ. ഇപ്പം നിങ്ങൾ നോക്ക്, സക്കരിയ സലാഹിയുടെ യോഗത്തിന് പോകാൻ പാടില്ലെന്ന് സർക്കുലർ. നാണമുണ്ടോ നിങ്ങൾക്ക്? ചേകനൂർ ഇവിടെ നിന്ന് പുറത്തുപോയി, ചേകനൂരിന് പ്രസംഗിക്കുന്ന ശുദ്ധ കുഫിരിയത്താണ്. പക്ഷെ അയാളുടെ യോഗത്തിന് പോകാൻ പാടില്ലെന്ന് അന്നത്തെ കെ എൻ എം നേതൃത്വം സർക്കുലർ നോക്കിയോ? അവർക്കല്പം ബുദ്ധി ഉണ്ടായിരുന്നു. നാണം കെട്ട സർക്കുലർ സി എൻ അഹമ്മദ് മൗലവി, അയാൾ മുഅ്ജിസത്തുകളെ നിഷേധിച്ചു. അയാൾക്ക് എത്ര മറുപടിയാണ് അമാനി മൗലവിയൊക്കെ കൊടുത്തത്. പക്ഷെ സി എൻ മൗലവിയുടെ പരിഭാഷ വായിക്കാൻ പാടില്ലെന്ന് ഒരൊറ്റ സർക്കുലറും നമ്മൾ ഇറക്കിയിട്ടില്ല. ഹുസൈൻ മടവൂരും കൂട്ടരും പോയി. ആശയ വ്യതിയാനം മാത്രമല്ല, സംഘടനയ്ക്ക് ഒരുപാട് തലവേദനയുണ്ടാക്കി, സംഘടനയുടെ സ്ഥാപനങ്ങൾ കൈവശം വെച്ചു, കള്ളക്കേസുകൾ കൊടുത്തു. എന്നിട്ട് ഹുസൈൻ മടവൂരിന്റെ പ്രസംഗം കേൾക്കാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? സംഘടന തിന്മയാണെന്ന് പറഞ്ഞു പോയ സുബൈർ മൗലവി അയാളുടെ പ്രസംഗം കേൾക്കാൻ പോകരുതെന്ന് ഉള്ളിലൂടെ ചില ആളുകൾ പറയുകയല്ലാതെ അങ്ങനെ സർക്കുലർ ഇറക്കാൻ ഇവർക്ക് ധൈര്യം വന്നിട്ടുണ്ടോ? ധൈര്യം വന്നിട്ടില്ല. പിന്നെ എന്താ സക്കരിയ സലാഹിന്റെ പ്രസംഗം കേൾക്കാൻ പോകാൻ പാടില്ല? അത് കേട്ടാൽ ഇവരെ ഉള്ളുകള്ളികൾ ജനങ്ങൾ മനസ്സിലാക്കും. അത് തന്നെ ഖുറാഫികൾ, അതേ സ്വഭാവം. ഖുറാഫികൾ മുജാഹിദുകളുടെ പ്രസംഗത്തിന് പോകരുത് എന്ന് പറയാൻ കാരണം എന്താ? ഖബർ സിയാറത്തിന് എതിരാണവർ, റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലാത്തവരാണവർ, ഷഫാഅത്തിനെ നിഷേധിക്കുന്നവരാണവർ, നബിയെ സാധാരണ മനുഷ്യരാക്കുന്നവരാണവർ, അമ്പി ഔലിയാക്കളെ കുറ്റം പറയുന്നവരാണവർ എന്നിങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ മുജാഹിദുകളെ പറ്റി സാധാരണക്കാരെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മുജാഹിദുകളെ വയന്ന് സാധാരണക്കാർ കേട്ട ആളുകൾക്ക് മനസ്സിലാവും ഇവർ ഖബർ സിയാറത്തിനെതിരല്ലോ, അവർ റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ടല്ലോ, അവരൊരിക്കലും തന്നെ അമ്പിയായിനി ഔലിയായിനി കുറ്റം പറയുന്നില്ലല്ലോ, അവരൊരിക്കലും വിലായത്തിനെയും കറാമത്തിനെ നിഷേധിക്കുന്നില്ലല്ലോ, അവർ പരലോകത്ത് ശഫാഅത്തില്ലെന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള തിരിച്ചറിവുണ്ടാവുകയും മുസ്ലിയാക്കന്മാരുടെ നുഖത്തിൽ നിന്നും തലയെടുത്ത് അവർ പുറത്തു കടക്കുകയും ചെയ്യും. അത് പേടിച്ചിട്ടാ ഖുറാഫികൾ പോകരുത്, കേൾക്കരുത് എന്ന് പറയുന്നത്. അതേ ഖുറാഫി ശൈലിയാണ് ഇപ്പോൾ ഈ കോക്കസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സക്കരിയ സലാഹിയുടെ പരിപാടിക്ക് പോകാൻ പാടില്ലെന്ന് നാണം കെട്ട സർക്കുലർ ഇറക്കിയവർ പഴയകാല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? തനിച്ച സംഘടനാ തക്ലീദല്ലേ ഇത്? അബ്ദുർ റസാഖ് സലാഹി എന്ന് പറയുന്ന റിയാദ് ഇസ്ലാഹി സെന്ററിലെ ഒരുത്തൻ പ്രസംഗിക്കാണ്, എന്റെ ജൂനിയറായി ജാമിയെ പഠിച്ചതാ. നമുക്കെന്തു പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ പണ്ഡിത സമിതി എന്തു പറഞ്ഞോ അതാണ് അന്തിമമായി റിയാദ് ഇസ്ലാഹി സെന്റർ സ്വീകരിക്കുക. അന്തിമമായി ഇസ്ലാമിൽ അവസാനത്തെ വാക്ക് പണ്ഡിത സമിതിയുടെ വാക്കാണ്. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാരുടെ സമിതി എന്താ തീരുമാനിച്ചെന്ന് നോക്കണം. അത് അക്ഷരം പ്രതി അപ്പടി നമ്മൾ സ്വീകരിക്കണം. അപ്പൊ സംഘടന ഇപ്പൊ ഒരു അഞ്ചാം മദ്ഹബായി അല്ലേ? ഷാഫി, അനഫി, അമ്പലി, മാലിക്കി മദ്ഹബുകള് ഫോളോ ചെയ്യുന്ന ആളുകള്, പിൻപറ്റുന്ന ആളുകള്, അവരൊരിക്കലും കിതാബ് കണ്ടാ പിന്നെ തെളിവ് ചോദിക്കാൻ പാടില്ല. അതാണ് തഖ്ലീദ് എന്ന് പറഞ്ഞ തെളിവ് നോക്കാതെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക, തെളിവ് ചോദിക്കാതെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക. ആ തനിച്ച തഖ്ലീദിലേക്കാണ് ഇപ്പോൾ ഇവർ ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാസർ നല്ലളം എം എസ് എമ്മിന്റെ പഴയ നേതാവായിരുന്നു, അയാൾ ആവേശം കയറിയിട്ട് ഒരാഴ്ച മുമ്പ് പ്രസംഗിച്ച എന്താണെന്നറിയോ? ഈ സംഘടനയെ അല്ലാഹു സംരക്ഷിക്കും, വിശുദ്ധ ഖുർആൻ അല്ലാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ആയത്തോതിറ്റ് ഈ സംഘടനയെ അല്ലാഹു സംരക്ഷിക്കുന്നു ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തോതി പ്രസംഗിക്കാൻ മാത്രം തരം താഴ്ന്ന ആളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. സംഘടനാ ഭ്രമം, സംഘടനാ ഭ്രാന്ത് യഥാർത്ഥത്തിൽ ആളുകളെ എവിടെ എത്തിച്ചു നോക്കൂ. എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നതിൻ്റെ പേരിൽ കണ്ണൂരിൽ ഒരു ഇമാമിനെ പുറത്താക്കി. ആരാ പള്ളിൻ്റെ ആളെന്നറിയോ? ആ ട്രസ്റ്റിൽ മെമ്പറാണ് ഡോക്ടർ ബഷീറും അതുപോലെ തന്നെ ഡോക്ടർ സുൽഫീക്കറുമൊക്കെ, വലിയ ഡോക്ടർമാരും ആവിഷ്കാര സ്വാതന്ത്ര്യവും പുരോഗമനവാദികളൊക്കെയാണ്. പക്ക ഖുറാഫികളെക്കാളും തരം താഴ്ന്നവരുമാണ്. ഒരാളെ പ്രസംഗം കേൾക്കാൻ പോകാൻ പാടില്ല. അപ്പം ഞാൻ രാവിലെ എണീറ്റാൽ മുജാഹിദ് സെൻറ്ററിക്ക് ഫോൺ ചെയ്യണം, ഞങ്ങളീ പരിസരത്തൊരു പരിപാടി അതിന് പോകാൻ പറ്റുമോ, അതിനായിട്ട് ഓരോരുത്തർ ഇരുത്തിക്കോളി ഫോൺ അറ്റൻഡ് ചെയ്യാൻ. ഇത്ര വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ വരെ
വ്യക്തികൾക്ക് ദീനി കടി പഠിക്കാനും കേൾക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിൽ വരെ കൈകടത്തുന്ന തരം താഴ്ന്ന സംഘടനാ ശൈലി. ഇതെവിടുന്ന ഞങ്ങൾ പഠിച്ചത്? ഇതെവിടുന്ന് പഠിച്ചതാ? അതുപോലെ ആദർശ വിശദീകരണത്തിന് വേണ്ടി മുജാഹിദുകൾ പടം ചെലവഴിച്ച് സംഘടനയ്ക്ക് വേണ്ടി പിരിച്ചെടുത്ത പൈസ അല്ല. ഓരോ മുജാഹിദ് പൊതും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അടിച്ച പോസ്റ്റർ, ഞങ്ങളുടെ പരിപാടിയുടെ പോസ്റ്റർ കീറിക്കളയുക. ആരാ കീറുന്നത്? ടി പിയുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കീറിയത്. കഴിഞ്ഞ ആഴ്ച ടി പിയുടെ നാട്ടിൽ പ്രസംഗത്തിന് ചെന്നപ്പോൾ ഒരു ചെക്കൻ, 17-18 വയസ്സിലെ ചെക്കൻ ആദ്യം പുറത്തെടുത്തു, പിന്നെ ഓരോ വരിയിലും വന്നിട്ട് ഓരോരുത്തരെയും മുഖത്തേക്ക് ഇങ്ങനെ ഐപാഡ് പിടിച്ച് ഫോട്ടോ എടുക്കുക. എന്തൊരു ധിക്കാരമാണെന്ന് ആലോചിച്ചോക്കൂ. അപ്പം തലയില്ലാത്ത അത്രം ഞരമ്പ് രോഗികളെ പറഞ്ഞു വിടുകയാണ് സ്റ്റേജിലേക്ക്, സദസ്സിലേക്ക്. ഈ രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തിന് കളങ്കം വരുത്തുന്ന ഒരു തരം താഴ്ന്ന വർഗമാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ഖേദത്തോടെ മാത്രമേ സുഹൃത്തുക്കളെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇവരുടെ ആശയ ദാരിദ്ര്യമാണിത്. അന്ധവിശ്വാസത്തിലേക്ക് കേന്ദ്രം കൊണ്ടുപോകുന്നു, AP വിഭാഗം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മടപൂരികൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ജിന്നു മനുഷ്യരത്തിൽ പ്രവേശിക്കും, ജിന്നു ബാധയുണ്ടാകും. മടപൂരികൾക്ക് അത് അന്ധവിശ്വാസമാണ്. നമ്മൾ ആയത്തോതി കൊടുത്തു, അല്ലദീന യഖുലൂൻ റിബാ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതു ശൈത്താനു മിനൽ മസ്. പലിശ തിന്നുന്നവർ, പിശാജ് ബാധിച്ചിട്ട് പിശാജ് മറിച്ചു വീഴ്ത്തിയവൻ എഴുന്നേറ്റ് വരുന്നത് പോലെയല്ലാതെ നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരികയില്ല. അപ്പൊ പിശാജ് മറിച്ച് വീഴ്ത്തുമെന്ന് ആയത്ത് തെളിവ്, സൂറത്തുൽ ബഖറയിൽ ആയത്ത് തെളിവ് കൊടുത്തു. അതുപോലെ തന്നെ മടവൂരികൾ ഇറക്കിയ CM മൗലവിയുടെ പുസ്തകം നമ്മൾ തെളിവ് കൊടുത്തു. കേന്ദ്രമിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവിയുടെ ഫത്വ, യുവത തന്നെ പുറത്തിറക്കിയ 2008 പുസ്തകം, ഖുർആനിൽ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ, റസൂല് പഠിപ്പിച്ച ദിക്റുകൾ എന്നിവ കൊണ്ട് മാരണമോ പിശാജ് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് വിരോധമില്ല. മാരണം എന്ന് പറഞ്ഞാൽ സിഹിർ. അപ്പൊ സിഹിറും പിശാജ് ബാധയൊക്കെ ഉണ്ടാകാം, അത് മുജാഹിദുകൾക്കും ബാധിക്കാം. എന്താ വേണ്ടത്? ജാറത്ത് പോകുകയല്ല വേണ്ടത്, തങ്ങന്മാരത്തും തമ്പുരാന്മാരത്തും പണിക്കരടുത്തും പോകുകയല്ല വേണ്ടത്, മന്ത്രവാദികളെ സമീപിക്കുകയല്ല വേണ്ടത്. ഏലസും മുറുക്കും ഐക്കല്ലും ഹോമവും ഒഴിഞ്ഞു വാങ്ങലും കളം വരക്കലും മഷിയിട്ട് നോക്കലും അല്ല വേണ്ടത്. അതെല്ലാം തനിച്ച ഖുറാഫാത്തും ശിർക്കിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളുമാണ്. പിന്നെയോ വേണ്ടതെന്താ? ഖുർആൻ കൊണ്ടുള്ള ചികിത്സ, അള്ളാഹുവിന്റെ നാമവിശേഷം കൊണ്ടുള്ള ചികിത്സ, ശിർക്കില്ലാത്ത മന്ത്രങ്ങൾ, റസൂല് പഠിപ്പിച്ച ദിക്റുകൾ, അതുകൊണ്ടുള്ള ചികിത്സ. അതിനാണ് റുഖ്യ ശർഇയ എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇവരെ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ സുഹൃത്തുക്കളെ, അത് അന്ധവിശ്വാസമല്ല, അത് പ്രമാണങ്ങളെ പിൻബലമുള്ള വിശ്വാസമാണ്. പക്ഷേ ഫറോക്കിൽ വന്നിട്ട്, ചുങ്കത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു അബ്ദുറഹ്മാൻ സലഫിയോട്, ഇങ്ങനെ ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കോ? അങ്ങനെ പ്രവേശിച്ചാൽ അതിനെന്താണ് പ്രതിവിധി? മുമ്പിലിരിക്കുന്ന SLRC ടീം തനിച്ച് അതീസ് നിഷേധികളാ ഇപ്പൊ വരെ കൊണ്ടു നടക്കുന്നത്. അയാൾക്ക് പറയാൻ കഴിയുന്നില്ല. അയാൾ പറയുന്ന എന്താ അറിയോ? ജിന്ന് ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ നാം ദിക്ർ ചെല്ലണം, ദ്വാ ചെല്ലണം, പള്ളി കയറുമ്പോതോ പള്ളി നടക്കുമ്പോ ദ്വാ, വീട്ടിൽ നടക്കുമ്പോതോ വീട്ടിൽ കയറുമ്പോ ദ്വാ, ഇതിങ്ങനെ പറയുക. അതൊക്കെ വരാതിരിക്കാൻ, പിശാചിന്റെ ഉപദ്രവം വരാതിരിക്കാനുള്ള മുൻകരുതലാ, പ്രൊട്ടക്ഷനാ. ഇവിടെ ചോദിച്ചത് ചികിത്സയാ. വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നാ? വരുമോന്നുള്ള ന്യായത്താ ചോദിച്ചത്. പറയാൻ കഴിയുന്നില്ല മൂപ്പർക്ക്. കാരണം ഇതിനെയൊക്കെ പച്ചക്കു നിഷേധിക്കുന്ന ഹദീസ് നിഷേധികളാണ് ഇപ്പോൾ ഈ കോക്കസിനെ സ്പോൺസർ ചെയ്ത് കൊണ്ട് നടക്കുന്നത്. SLRC എന്ന് പറഞ്ഞാൽ അതാണല്ലോ. KV അംഗീകരിക്കോ? ജിന്നു മത്സരത്തിൽ പ്രവേശിക്കുന്നു, ജിന്നുബാധണ്ട്, സീറുബാധണ്ട്, അയാളുടെ ഖുർആൻ ക്ലാസ്സിൽ പച്ചക്ക് നിഷേധിക്കുന്ന അത്. അപ്പം മടപൂരിസത്തിന്റെ പുതിയ പതിപ്പ്, നവമടപൂരിസം, അതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. സിഹറിൽ വിശ്വസിച്ചാൽ മുശിരിക്കാവുന്നാണ് അബ്ദുസ്സലാം സല്ലി പറഞ്ഞത്. 2006 കുബൂരികളുടെ മാസികയായ സെൻസിംഗിന് കൊടുത്ത അഭിമുഖത്തിൽ മൗലവി വിഭാഗം മുശിരിക്കുകൾ എന്നാ പറഞ്ഞത്. എന്താ കാരണം പറഞ്ഞത്? സിഹർ ഫലിക്കുന്നു വിശ്വസിച്ചാൽ മറഞ്ഞ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവർക്കും ഉപദ്രവിക്കാൻ കഴിയും. കാരണം മദ്രയത്തെ സംബന്ധിച്ചിടത്തോളം ജിന്നിന്റെ ഉപദ്രവം അത് അഭൗതികമാണ്. അഭൗതികമായ ഉപദ്രവം അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് സിഹർ ഫലിക്കുന്നു വിശ്വസിച്ചാൽ അത് ശിർക്കൻ വിശ്വാസമായി. ഇപ്പൊ ആ മടപൂരിസത്തിലേക്ക് വരും പോയി. അതേ വാദം മൂവാറ്റുപുഴയിൽ ചോദിച്ചപ്പോൾ ഉരുണ്ട് മറിയാനേ സാധിച്ചുള്ളൂ. ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചത്. വമിൻ ശരി നഫാതാതി ഫിൽ ഉഖദ് എന്ന സൂറത്തുൽ ഫലഖ് ആയത്തിന് അമാലി മൗലവി മലവി മൗലവിയും എഴുതിയ പരിഭാഷ, 1960 ഇറങ്ങിയത്. അന്ന് KM മൗലവിയാണ് ഇത് പരിശോധിച്ചത്. അതിൽ പറഞ്ഞിട്ടുണ്ട് സിഹർ ഫലിക്കാം എന്നതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം.
Falikuga illa another, Ada Muetazilia Kalavishwasamana, Shabab Yangaluterichu, Rasulullah Sigurbadi to the Maibanda Pate, then died in Ali and died at Tangilum, Cheriamunda Media, the Muluai Chugurtu. Ipo Adake, saying the Hakikatun to the Motatil Paranjumuayane, Yendani Hakikatin or Nasadanam. Alikal kerja. Sihir ni hakikat tu lantaran jemiyat ramai tu tiruanam. Sihir ini adalah sahaja yang logat tinggi na. Yang dana ini artam. Sihir bahaya undanum. Aduh, pelik kiamanum. Pelik cahaya ini perdibudi undanum mana. Logat selfie panti dengan maruka panti pikun nade. Aduh, toron tu perayaan percahata bandam. Ii kokasi pol hadis ini sehedi galude. Warayil panti kada kuyar. Kanner ini panti jamiil jodichu. Kanner ur bahadi kumanum. Anggana bahadi cahal. Aruda kanner iranu bahadi cahde. Ayat Dawi yang engkau kerjukiya berlam, bahad cuman dah deh turu cial suka perumunum. Rasulullah Sallallahu Alaihi Wasallam pernah dah hadis itu undallo. Hadis itu undan tu kerjukunu. Ah hadis itu bishosi kian percuma. Adi bishosi cial anda bishasa magmo. Allah adi tali kalan jahal hadis tu sheda magmo. Ingin ur kulicikil sa Rasul beri picitun dol. Anas Muslimiar ke natallo ni berti marudi perayaan sadi kenila. Ayat perayaan, ninggal ini chodyam ibra prasakta malla. Bishiat ini poratan. Ninggal ini cawatnya tiada udahnya mandangan dengan yanggal ke pedi giti. Yang tu baranya anda pedi giti adi. Yangne yanggal mumbil ini kuna beri yanggal ini tamu teti kahana le. Yang mana adi dia artam. Yang tu amani orang orang pusaka ti lundai. Angin hati itu bani trundengil yanggal itu sugerikum. Yanggal sahih hati itu tidak lalu gaya. Yang no kapar jurul gaya lalade. Wekda maya maru di parian sahdi cilla. Karena manda. Kebi kanuri tum. Abdurrazak bah kebi kanuri tum. Idenya akan nisaya dikurna wajar, wibaga mereka kuda inde, awereka priidi perataan bandi an sukutu kalle, idoké. Kanerane pati mujahid bertanam pandum barangi tande. Keringkana anok, ya neidi bakkelo, masha Allah ya neidi bakkelo Allah. Kaner badi kadiri kancah iyan dade. Allah bil tabak kulakuga. Rasul beri picha dikur doa galle, Rasul beri picha Quran bara ayanam, adoka kritya maidi an. Sihirna pati paranya panjambul beri picha kudu, sihir cahiyan padilah, cahiyi kan padilah. Aduh, one papa mana, kucing mana, kufur lekukan, na perubatan mana dah? Yang tu, matra malah, airinggilan, na mukti jadi dah, marut cia betul. Yang tu, jodih cium, na padilah, one papa mana dah? Sahir na kualan mandan, Islam ya government ni niyamam. Ingene, visiat ini, na, yalla, bahsenggalum, pramana anggalu, balik cthil, paranju beri picu kundan, mujahid bersta, na mungkin otu boi tulad. Ninggalu nokui papa sahna tau dah hernam, tabarruk ini na visiam bandu. Edo orang pambar nolah mudiing kundeh, kandu beram bandu. Bombay la jari am barai il dendu mangiya. Edo pambar nolah mudi. Adi Abu Dhabi il dendu kundu bandna. Senatul la mudi yaran du beranje. Markas sammeyal la til, awesh tode. Perod busiara di bisanesin kudi ala. Mupere perkaya bikian eh. Adi inde senatu, wekdama ibai cikundeh. Am mudi ida, ustad abargal ke kai maram bohu gayan eh. Ibai cikuk bandha. Adinda sena dah lala, wahai cuan dah sena dah. Ayahalo pau pandu pa, ada sena tu. Nengal alu cudoku, abisan manan gatu. Pache, abadari visiam, ibarandu cahidu nariyo. Rasulullah sallallahu alaihi wasallam pada asarigal, sahabat terutu baca dun tabarrukur biyogi cedum. Ado an nengal telibu, ada an nengal telibu. Nengal paranju, nengal kadil samsiya mila. Rasulullah ke matram badagamai dana. Rasulullah ande berasarum. Rasul ini dorap pika untuk teratil, ini lawak terbaru mila, Bombay itu mila, Dubai itu mila, Turki itu mila, Istanbul itu mila, top capi museum itu mila, yang berdaya mila. Bagaimana ini jangal lalu paranya beri picu kudu. Abad itu matra iman selipin adi itu sedam talabuki. Ayat, anu jangal prasangga kerukulam meetingil paranya danda nariyo. Prasangga kerukulam meetingil awasan atau bertanam paranya danae. Rasulullah ini orang lemah hebat guna dana sahabat itu dekat itu baca dah. Yang ini jenis itu paranya, ini paranya itu seri allah. Mahabbat ini polipicah, tabarruk ini hati marikya antara manusia lebih cahidit ulah. Ini madawuri gal dan ayam mana? Madawuri gal tabarruk ini adalah notis arkiya samaya mana dah? Pache, yang ini ke 10 minit tanu budi cilla. Antara manusia lebih parih nawasan itu wakai itu, abad tiri mani koyan, yang dah tertentu. Pache, mujahid prasangga gerarum, antara manusia lebih parih lain segeri cilla. Yang paranya beri nanti, mada buwiri garude, hadis ini sehatum, sirkaro panum, angin abar kondu bandna sunnat ina pariyasi kelum, yendok kayundo ovalan dia korun kutuman di cedah, adalami pol, evi pagam, yaitu itu, alimadariyum karimbulakarum adusiran silamiyum, danda ayat yeril,
Abdul Jabbar mula berada istilah ilegal yang bandar pol paranya, adil sirkan. Apol, nama lo kahabar tiju paranya, adil sirkilla. Andai terdegarinya, 8, 9, 10, 11, 5 kelang garinya itu pinnya perayaan, adil sirkan dah. Andai terdegar ilegal ilegal itu tidak peril. Abdul Jabbar mula perhatikan dah, andai terdegar Atreum kalam, adil sirkilan ni ayi gericu, anak ni ayi gericu. In idini bandi, waya adit tam matram maraya ki, pasangi cendera ko nainas. Hanifa, ahi parayi na kokas jeda batre manselfi. Namlale labrim paraju, adil sirkilla, yavade sirkan. Madaburi galah tu yerti puti cepodum, kuburi galah tu cadi koti cepodum. Nangal paraju adil sirkilla, sirkilla. In dite, janda ayat pandanil parayi adil sirkunda. Apa syukur tu kalau? Madawuri galan, tauhidum sirkum mana sila kunda dil? Mumbil, anju galam mumbil. Kerana jamiyah tulur megeran neda akan marikal, anju galam mumbil ana bar. Yang nelli adi nartam? Idaan, ibarik cahidu da. Ii jinni cahita anvisiam, panna po, charcha gal neti kundu boi. Charcha cahiyana mandu parin doro cepatanoki. Adu kundu num persam periyeri kada panna po, charcha yadu titta beran naa bada kainala beri yenda, awiri mai leikya. Madaburi kalau mai lagi kan, dua batam seman nanti. Yang kita pola duduk pun dah naran nila. Awasan madaburi kalau awis cepat gejalan. Zakaria selahi yang kotorin porata kial, yang kita ngot beram. Yang mana porata kial pas swagatam cedara. Madaburi baga mana swagatam cedada. Ippal tawasan dah nariyo. Madaburi kalau kita tidak pasangi kiam badilah. Kadinya aja kaya yang kita pasangi kiam mandi. CP selim cendera po sahchal ken namminna naduk kerstenggalu bandar beriyan. Madaburi kalau petir acharam beriyan badilah. Kalau, anda air itu patil, saya anak berapa pasangi cju, saya pasangi cewa madawuri kalau noti serki, akka muttu saya marudi beraju, madawuri kalau kena berangi poi, apal abri APA phone jadi tu beraju, sekarang selain ini lada anda, jinni lada berci berarti kanum, Jerman ini berdua tu lada beraju, nanti aga asyik korpai nam, ah kalau clipun da kini tilitu, ah abra lalai kali po, madawuri kalau bimarsi kian padil lada vippu gurit teri kian, awasan anda ini rio, ah vippu padil cju gonde, abade Persenggih kan ini ku baca tidak. Madawuri kalau bimarsi kan dalam ini hendak ke nama. Yang dah ada siapa ini lalai. Yang dah ada pudia cinta ada hari umai porotu boy alat galai. Bimarsi kan pada lindu bola artha mendana. Yang tu jodih tu. CP selim tiri tu bono. Ipol kelkunna dah. Madawur bimaga u mawar persenggih ku vipu garut itu nanti. Abdrahman selepi apa ti parayer dah. Ke nama ni bimarsi kerja. Indah mungkin kekaya ikir padil. Yang dua kuter makrami kunna tu nyangal ayar. Janda gurun ini munnya nyanggalan, karena mana, abad dek ader sesatrukal nyanggalan, ader setil balam cerite, anak kutan bandi, ader setil mayum kerite ayi bergam, abad istilahi perstanate nasipikan ani yadar tatal, semicu gundi rikunda diyanne, nengal manusia akalam, adu torandu parayindu enda dana, nyanggal kulla kujam, yenda suhutikloade nik parayan enlede, nyanyi buda mandu tu pasen dakiin parayide, nyanyi buda pasengi kiam mandu tu balapodum. Kutuban anak tiri tanda. Jangan berada jinni noda berarti kano. Jinni noda sahaya indah dan apa. Orang baca boleh muterikan. Arkegilan kariyo. Ibu ada bisadi kerana neyrat terbaca tidak. Muno nara bisadi kerana kali ini perisai rata nara ni tunda. Adi nadi sahaya tidak ane. Indah bisadi kerana nara tu nadi. Cela ahli kali cuyikum. Enggak kondo manda irna poyre. Ini anggal engena parinun. Adi ahli kali cuyikum. Ini, awer anggal ekka parni boite. Enggak kori baca marudi orang kainyo. Enggal ekka teri bandeng enggal parile. Apa enggal ekka teri villa. Pem India yang gugatam, Mandi yang gelung gugatam. Ini dokka manusia ayah alat alat parim. Tuh nayarta parnyo dana yang ke, ni nak kandangili. Idu ini manusia marya paraya. Aduk orang tu sugur tu kalle. Nyanggal abadi persen dakan dila. Nyanggal jenenggal ke, din utah da korak kada padi pikan. Israhi persen atenya panai ader semedo. Janda airiti pandalri mumpul ader semedo. Aduk utah da korak kada ulkolgayum. Perjeri pikan cina beran nenggal. Tauhidil pudia tirutu gundu bandai. I persen atenya ader setil ati mari nanti beran. I caucus. Abera toran gani kuna klipu galum, bisadi ikan nggolu minsya Allah, mager minsya semula peribadi nunda airikum, yalla abri madrek swagaram ciyugiane, Allah Subhanahu Taala, nama de yori micu gudel, yori punya karma mai siyugiri kumara agate, wa akhir da'wan alhamdulillah rabbil alamin, assalamualaikum. Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين
ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. മഗ്രിബിന് മുമ്പ് ഞാൻ പറഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ച എന്നോണം നിങ്ങളുടെ ശ്രദ്ധ പുതിയ ഹദീസ് നിഷേധ പ്രവണതയിലേക്ക് ക്ഷണിക്കുകയാണ്. കേരള നദുവത്തുൽ മുജാഹിദീനും കേരള ജംഇയ്യത്തുൽ ഉലമയും സ്വഹീഹായ ഹദീസിൽ ഒരു കാര്യം വന്നാൽ അത് സ്വീകരിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം, അത് പ്രചരിപ്പിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള പ്രസ്ഥാനമാണ്. എന്നാൽ തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്ത, ശാസ്ത്രത്തിന് യോജിക്കാത്ത, തങ്ങളുടെ താല്പര്യങ്ങൾക്ക് യോജിക്കാത്ത പല ഹദീസുകളെയും തള്ളിക്കളയുക എന്നത് ഒരർത്ഥത്തിലുള്ള ഹദീസ് നിഷേധം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഇക്കഴിഞ്ഞ 10 വർഷത്തോളമായി മടവൂർ വിഭാഗത്തിൻ്റെ ഹദീസ് നിഷേധത്തെ തുറന്നുകാട്ടുകയും അബ്ദുസലാം സുല്ലമിയും കോക്കസും ഉയർത്തിവിടുന്ന ഹദീസ് നിഷേധ ചിന്താഗതിയെ പ്രമാണങ്ങൾ ഉപയോഗിച്ച് ഖണ്ഡിക്കുകയും ചെയ്തവരാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രവർത്തകർ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് മടവൂരികളെ എതിർത്ത നാവുകൾക്ക് കൂച്ചുവിലങ്ങുകൾ വന്നിരിക്കുന്നു. ഹദീസ് നിഷേധത്തിനെതിരെ ശബ്ദിച്ച നാവുകൾക്ക് അത് പറയാൻ പറ്റാത്ത മൂക്ക് കയറുകൾ വന്നിരിക്കുന്നു. എന്നുമാത്രമല്ല, കെ എൻ എമ്മിൻ്റെ സംസ്ഥാന ആസ്ഥാനമായ സി ഡി ടവറിൽ വെച്ച് പോലും സഹീഹായ ഹദീസുകളെ പുച്ഛിക്കുകയും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സുന്നത്തുകളെ പരിഹസിക്കുകയും ഇസ്ലാമിലെ പ്രബലമായ സുന്നത്തുകളെയും വാജിബായ കാര്യങ്ങളെയും പോലും മുറുകെ പിടിക്കുന്നവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. കെ സി നിഅമത്തുള്ള ഫാറൂഖിയുടെ കുപ്രസിദ്ധമായ സി ഡി ടവർ പ്രസംഗം ജമാഅത്തുകാരും അതുപോലെ ഖുബൂരികളും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ എതിരാളികളൊക്കെ എമ്പാടും ആഘോഷിക്കുകയും ഇന്നും അത് നെറ്റിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരിൽ അതിൻ്റെ ശത്രുക്കൾ കൊണ്ടു നടക്കുകയുമാണ്. പല സ്റ്റേജുകളിൽ വെച്ചും നമ്മളത് ഓർമ്മപ്പെടുത്തിയിട്ടും അത് തിരുത്താനോ തിരുത്തിക്കാനോ ഇവിടെ ഒരു സംവിധാനവും ഉണ്ടായിട്ടില്ല. ഈ ഫറോക്ക് ചുങ്കത്ത് വന്ന് അതിനെ ന്യായീകരിക്കുകയാണ് അബ്ദുറഹ്മാൻ സലഫി ചെയ്തത്. ഞാൻ ആദ്യമായി നിങ്ങൾക്ക് നിഅമത്തുള്ള ഫാറൂഖി താടിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ഭാഗമാണ് ആദ്യമായി കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം എന്താണ് സലഫി പണ്ഡിതന്മാരുടെ നിലപാട് എന്ന് നമുക്ക് വിവരിക്കാം. ഒന്നാമതായി നിങ്ങൾ നിഅമത്തുള്ള ഫാറൂഖിയുടെ പ്രസംഗം ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. താടിയാകുന്ന സുന്നത്തിനെ ഫറളാക്കി, താടി വെക്കൽ നിർബന്ധമാണ് എന്ന് മാത്രമല്ല, അതിൽ ബ്ലേഡോ കത്തിയോ തൊടാൻ പാടില്ല ഒരു സുന്നത്തുമില്ലേ. പിന്നെ പറയാണ് താടി വെക്കാത്ത മുസ്ലിം അല്ല എന്ന്. തീവ്രത തീവ്രതയിലേക്ക് പോകുക, പിന്നെ താടി വെക്കാത്തവനെ കണ്ടാ ഇങ്ങനെ നോക്കുക. ഒരു ഫറളായ സംഗതി ഒഴിവാക്കിയ ഒരു മനുഷ്യനോട് പെരുമാറുന്നത് പോലെ പെരുമാറുക, ഇത് രണ്ടും ഷെയ്ത്താനിൽ നിന്നുണ്ടാകുന്നതാണ്. ഒന്നാമത്തവൻ അതിനെ വളരെ ലാഘവത്തോടു കൂടിയിട്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മുഖത്തിന് അഴകാണെങ്കിൽ വെച്ചാൽ, ഇല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നല്ല അള്ളാന്റെ റസൂൽ പറഞ്ഞത്. താടി സുന്നത്താന്നാ, സുന്നത്തുമ്പിൽ നിന്നാ മതി, അവിടെ നിന്നില്ല. തക്കവ കണ്ടു മൂത്തിട്ട് എന്തായി, അതിനെ ഫറളാക്കി താടി വെക്കൽ. എന്നാ ഫറളാക്കിയ താടി ഏതെങ്കിലും താടി പോരാ, അതങ്ങോട്ട് പോയിക്കോട്ടേന്ന്, അയിമ തൊടാൻ പാടില്ല കത്തിയോണ്ടെന്ന്. അപ്പൊ എന്തായി, ഒരു വളരെ പ്രബലമായ ഒരു ഫറളായി മാറിയത്. പിന്നെങ്ങനെ നോക്കിയിട്ട് താടി വെക്കാത്തവൻ മുസ്ലിം അല്ല എന്നതിലേക്കെത്തി. ഇതാണ് ഒലുവ്, ഒലുവുൻ ഫിൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. തജാവുസുൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. അതിർത്തി മതം എന്ന് പറഞ്ഞാൽ മിതമാണേ, മതം വളരെ എളുപ്പവുമാണ്. പക്ഷെ ഈ തീവ്രത കാണുമ്പം കുട്ടികളിലേക്ക് വരാൻ മടിക്കുക. അതിപ്പോ ഞാൻ MSMലേക്ക് വന്നാല്, ISMൽ വന്നാല് പിന്നെ ഈ കോച്ചിലൊക്കെ ഞാനും നടക്കണ്ടേ, എടങ്ങാറാണത്, എടങ്ങേറായി തോന്നു. മതം എളുപ്പമെന്നാണ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത്. അദ്ദീനു യുസുറുൻ, മതം വളരെ എളുപ്പമാണ് കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ, ഇത്ര എളുപ്പമുള്ളൊരു സംഗതി വേറല്ല. അതും കണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് വീക്ക് വന്നാൽ അങ്ങനെ ഒന്ന് കന്നൂട് കഴിയൂല, അതുകൊണ്ട് കുറച്ചും കൂടി കാലം കഴിയട്ടെ.
എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്ക. യഥാർത്ഥത്തിൽ ഉസൈ മടപൂരിന്റെ കൂടെ പോയ ആളുകൾ പറഞ്ഞു പരത്തിയ ഒരു കാര്യമാണ്, യുവാക്കളും ചെറുപ്പക്കാർ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുമൊക്കെ അനുഷ്ഠാന തീവ്രതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന്. എന്താണ് അനുഷ്ഠാന തീവ്രത? വസ്ത്രം കയറ്റി ഉടുക്കുന്നു, താടി വളർത്തുന്നു, അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ മുഖം മറക്കുന്നു, കൃത്യമായി ജമാഅത്തിന് വരുന്നു, ജീവിതത്തിൽ വിശുദ്ധി പുലർത്തുന്നു, നടത്തവും നോട്ടവും മിരുത്തവും ഒക്കെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ദീനീ കാര്യങ്ങളിൽ മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാർ വളർന്നു വരുന്നതിനെ പരിഹസിച്ചുകൊണ്ട് അബൂബക്കർ കാരക്കുന്നതിനെ പോലുള്ളവർ ഉപയോഗിച്ച വാക്കാണ് അനുഷ്ഠാന തീവ്രത. ആ തീവ്രത അന്ന് പ്രചരിപ്പിച്ചു നടന്നിരുന്ന ആളാണ് നിയമത്തുള്ള വളണ്ടിയർ കോറിന്റെ ബാനറിലൂടെ. പിന്നെ അവിടെ വേണ്ടതുപോലെ സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ടോ എന്തോ ഇപ്പുറത്തേക്ക് ചാടിയപ്പോഴും ആ വാദം അയാൾ നിലനിർത്തി. ഇയാളെ പ്രസംഗിച്ച നിങ്ങൾ ശ്രദ്ധിച്ചോ, താടിയാകുന്ന സുന്നത്തിനെ ഫറളാക്കി ചിലർ. ആരായി ചിലർ? സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് വാജിബാണെന്ന് ഇപ്പോ ലജ്നാ ദായിമയുടെ ഫത്വ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അൽ ഇസ്തിഹ്സാഉ ബിൽ ലഹ്യത്തി മുങ്കറുൻ അലീമുൻ, താടിയെ പരിഹസിക്കൽ വലിയ പാപമാണ്. യൂജിബുർ റിദ്ദ, അത് അയാൾ മുർത്തദ്ദാകാൻ കാരണമാകും. ഒരു ചോദ്യത്തിന് മറുപടി 2296 നമ്പറായി ലജ്നാ ദായിമ കൊടുത്ത ഫത്വയാണ്. ഖദ് ദല്ലത്ത് സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ അലാ വുജൂബി ഇഫാഇ ലിഹ വയർഖായിഹ വതൗഫീരിഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബലമായ സുന്നത്ത് അറിയിച്ചിട്ടുണ്ട്, താടി വളർത്തുന്നതും അത് നീട്ടുന്നതും അത് സമർത്ഥമായി വെക്കുന്നതും വാജിബാണ് എന്ന്. വഅലാ തഹരീമി ഹൽഖിഹ വഖസ്ഹ, അത് വടിക്കുന്നതും അത് ചെറുതാക്കുന്നതും ഹറാമാണെന്നും. എന്നിട്ട് സ്വഹീഹായ ഹദീസുകൾ ഇവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതാണ് സലഫി ലോകത്തിന്റെ നിലപാട്. എന്ന് മാത്രമല്ല, അഫു അല്ലിഹ വഫിറു അല്ലിഹ എന്നിങ്ങനെയുള്ള കൽപ്പനകളൊക്കെ അത് നിർബന്ധത്തിനുള്ള കൽപ്പനകളാണ്. കേവലം ഒഴിച്ചാൽ കൂലി, ഒഴിച്ചാൽ ശിക്ഷയില്ല, എടുത്താൽ കൂലിയുണ്ട് എന്ന് പറയുന്ന ഫിഖ്ഹിലെ സുന്നത്തല്ല അത്. മറിച്ച് സുന്നത്തും മിൻ സുനനിൽ അംബിയ, പ്രവാചകന്മാരുടെ ചര്യകളിൽപ്പെട്ട നടപടിക്രമങ്ങളിൽപ്പെട്ട ഒന്നാണ്. താടിയുടെ സൈഡിൽ നിന്നും തോല് നീളത്തിൽ നിന്നും വീതിയിൽ നിന്നും എടുത്തിരുന്നു എന്ന് പറയുന്ന ഹദീസ് സനദ് പോലുമില്ലാത്ത ബാത്തിലായ കള്ള ഹദീസാണെന്നും ഈ സ്വത്വയിൽ തന്നെ കാണുവാൻ സാധിക്കും. എന്നാൽ സുഹൃത്തുക്കളെ, അതിനെ ഒലുവെന്ന് പറഞ്ഞ് പരിഹസിക്കുക അവിടെ ചെയ്ത്. ഒലുവ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹും റസൂലും നിശ്ചയിച്ച അതിർത്തിക്കപ്പുറം കിടക്കല. അതിർത്തിക്കുള്ളിൽ നിൽക്കുന്നത് ഒലുവല്ല, താടി നീട്ടി വളർത്തുന്നത് ഒലുവാണെന്ന് പറഞ്ഞ ഒരൊറ്റ സലഫി പണ്ഡിതനെയും നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നിട്ട് മൂപ്പര് താടി വെക്കുന്ന അഴകല്ല, അതുകൊണ്ട് ഞാൻ വെക്കണില്ല എന്ന് മാറ്റാൽ അത് ശൈത്താനീയത്താണ്. അതുപോലെ താടി നീട്ടണം, അതിമ തൊടാൻ പാടില്ല, അതങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വെച്ചാൽ അതും ഒലുവാണ്, ശൈത്താനീയത്താണ് എന്നാ പറയുന്നത്. എത്ര എത്ര സലഫി പണ്ഡിതന്മാരെ അദ്ദേഹം ശൈത്താനാക്കിയത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉമർ മൗലവി, കെ പി മുഹമ്മദ് മൗലവി, കെ എം മൗലവി, എൻ കെ അഹമ്മദ് മൗലവി, ഇവരൊക്കെ താടി സമൃദ്ധമായി വളർത്തിയിരുന്നവരും അതങ്ങനെ തന്നെ വിട്ടേക്കണമെന്ന് അഭിപ്രായക്കാരുമായിരുന്നു. ഒരിക്കൽ ഞാൻ ഉമർ മൗലവിയോട് അൽബാനിയുടെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു കബലത്ത് കഴിഞ്ഞിട്ട് ഒരു പിടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വെട്ടാമെന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഇബിൻ ഉമർ അങ്ങനെ വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇബിൻ ഉമറിനെ അള്ളാഹു റസൂലാക്കിയിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പൊ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഇജ്തിഹാദിയായ വിഷയമാണ് ഒരു പിടിയിലധികം വന്നാൽ വെട്ടാമോ അതല്ല തീരെ വെട്ടാൻ പാടില്ലയോ എന്നത്. അത് പറയുന്നതിന് പകരം മടവുരിസം ഏറ്റെടുത്തുകൊണ്ട് താടി വെക്കാത്തവൻ മുസ്ലിമല്ല എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? കട്ടുമുറിച്ച ക്ലിപ്പുകളെ കൊണ്ട് മടവൂരികൾ സ്ഥാപിച്ചതാണത്. നമ്മൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒലുവ്, ഒലുവിനെ കുറിച്ച് റസൂല് പഠിപ്പിച്ചതെന്താ? ഒലുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, ആ ഒലുവാണ് നിങ്ങൾ മുമ്പിലെ നശിപ്പിച്ചത്, അതിര് വിടുന്നത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. അപ്പൊ ഒലുവ് കുഫറാണ്, അവരാൾ താടി നീട്ടി വളർത്തിയാൽ അത് കുഫറാണ് എന്നിടത്തേക്കാണ് ഇയാളുടെ വാദമെത്തിയത്. എന്നിട്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് പറയുന്ന ആളുകൾ മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുന്നവരാണ് എന്നൊരു പരിഹാസവും. റസൂലുള്ളാഹിന്റെ ഹദീസ് അനുസരിച്ച് താടി നീട്ടി വളർത്തണം എന്ന് പറയുന്നവർ മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുകയാണ്. അതുകൊണ്ട് പലരും ഇസ്ലാമിക പ്രസ്ഥാനത്തിലേക്ക് വരാൻ മടിക്കുന്നു. നാം
ഇതു കണ്ട നിങ്ങൾ താടി വളർത്തുക പ്രവാചക മാതൃക സ്വീകരിക്കുക. ദുബായ് ഇസ്ലാഹി സെന്റർ പുറത്തിറക്കിയതാണ്. ഇന്നത്തെ ജമ്മിയത്തുമയുടെ വൈസ് പ്രസിഡന്റ് മൊഹിയദ്ദീൻ മദനിയും അബൂബക്കർ ഫാറൂഖിയും തയ്യാറാക്കി 87 പുറത്തിറക്കിയ പുസ്തകം. ഇതിൽ താടി വളർത്തൽ ഹറാമാണെന്ന് പറയുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ ഉത്തരണികൾ കൊടുത്തത് താടി വളർത്തുന്നത് നിർബന്ധമാണെന്ന് പറയുന്ന ഹദീത്തുകൾ ഉദ്ധരിച്ചിട്ട് താടി വളർത്ത് വടിക്കുന്നത് ഹറാമാണെന്ന് പറഞ്ഞ ഉത്തരണികൾ ഈ പുസ്തകത്തിൽ കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. താടിയിലാണോ ഇസ്ലാം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്ത ഉമർ മൗലവിയും KP താടി വളർത്തൽ അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞവരാണ്. KM മൗലവി 1959 സൗദിയിൽ പോയപ്പോ നിങ്ങളാണ് യഥാർത്ഥ സലഫികളെന്ന് കേരളത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു, ഇവിടെ ചില സലൂണുകൾ തുറന്നിട്ടുണ്ടെന്നും അവിടെ താടി വടിച്ചു കൊടുക്കുന്നുണ്ടെന്നും പറയാൻ സാധിച്ചു, ഇവിടുത്തെ പണ്ഡിതന്മാർ അത് ഹറാമാണെന്ന് പറയുന്നവരല്ലേ എന്ന് നിവേദനം കൊടുത്തത് KM മൗലവി എന്ന പുസ്തകത്തിൽ കാണാം. അപ്പൊ ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ മനംമടിപ്പിച്ച് പിന്നോട്ട് വലിക്കുന്നവരാണെന്ന ഈ ആരോപണം, ഇത് യഥാർത്ഥത്തിൽ സുന്നത്തിനെ പരിഹസിക്കലാണ്. ഇസ്ലാമിക സുന്നത്ത് മുറുകെ പിടിക്കുന്നവരെ, അതിലേക്ക് ക്ഷണിക്കുന്നവരെ പരിഹസിക്കലാണ്. ഇനി നിങ്ങൾ നോക്കൂ, വസ്ത്രം കയറ്റി ഉടുത്തതിനെ അദ്ദേഹം പരിഹസിക്കുന്നു. ഇതാണ് ഒലുവ്, ഒലുവുൻ ഫിൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. തജാവുസുൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. അതിർത്തി മതം എന്ന് പറഞ്ഞാൽ മിതമാണ്, മതം വളരെ എളുപ്പവുമാണ്. പക്ഷെ ഈ തീവ്രത കാണുമ്പം കുട്ടികളിലേക്ക് വരാൻ മടിക്കുക. അതിപ്പോ ഞാൻ MSMലേക്ക് വന്നാല്, ISMൽ വന്നാല് പിന്നെ ഈ കോച്ചിലൊക്കെ ഞാനും നടക്കണ്ടേ? എടങ്ങാറാണത്, എടങ്ങേറായി തോന്നും. മതം എളുപ്പമെന്നാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, അദ്ദീനു യുസുറുൻ. മതം വളരെ എളുപ്പമാണ് കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ. ഇത്ര എളുപ്പമുള്ളൊരു സംഗതി വേറല്ല. അത് കണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് വീക്ക് വന്ന അങ്ങനെ ഒന്ന് കന്നോട് കഴിയൂല, അതുകൊണ്ട് കുറച്ചും കൂടി കാലം കഴിയട്ടെ എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക. നിരാണ്ട മേപ്പറിട്ട് കയറ്റിയിട്ട് 3-4 എന്താ പറയാ, എന്തെങ്കിലും പറയല്, ആ നിലക്ക് അവിടെ ആണ് മുറിച്ച്. നല്ല നല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, MBBSന് പഠിക്കുന്ന കുട്ടികൾ ഈ ഈ ഒലുവ് തലയിൽ കയറിയിട്ട് ഓരോരുത്തരുണ്ട് പറഞ്ഞ് പേടിപ്പിക്കുക. നിങ്ങളെ കത്തിരി കണ്ടെടുത്തിട്ട് നിര്യാണിന്റെ അവിടെ എത്തിയാ പോരെ, അതിന്റെ മേലെ കയറ്റിട്ട് മുറിക്കുക, അപകടമാണ്. അപ്പൊ മതം എളുപ്പമാണ് എന്നതാ മൂപ്പരെ തെളിവ്. ഈ പറഞ്ഞ ഹദീസുകൾക്കും പണ്ഡിതന്മാരുടെ ഫത്വകൾക്കും ഒക്കെ എതിർക്കാനുള്ള എന്താ, മതം എളുപ്പമാണ്, മതം വളരെ എളുപ്പമാണ്. ഇതാർക്കും വ്യാഖ്യാനിച്ചുകൂടെ? നോമ്പെടുക്കാത്ത ആൾ എന്താ നോമ്പെടുക്കാത്ത, മതം എളുപ്പമാണ്. സുബൈ കളിക്കാത്ത ആൾ എന്താ സുബൈ കളിക്കാത്ത, മതം എളുപ്പമാണ്. ഇങ്ങനെ പറഞ്ഞ് വ്യാഖ്യാനിക്കാമോ? എന്നിട്ട് മതം അനുഷ്ഠിക്കാനും ആചരിക്കാനും എളുപ്പമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തതൊന്നും മതത്തിലില്ലാന്ന്. അതല്ലാതെ ഓരോരുത്തരും അവനവന് എളുപ്പമുള്ള മാത്രം ചെയ്താൽ മതി എന്നല്ല.